അലോപ്പതി ചികിത്സ എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റലി ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മനസ്സിലാക്കുന്നത് ശസ്ത്രക്രിയ, സർജറി, റേഡിയേഷൻ, കീമോ, ഈ മൂന്ന് ഇമ്മ്യൂണോതെറാപ്പി അല്ലേ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. അപ്പോൾ നാല് ധാരയിലാണ് ഇത് നിൽക്കുന്നത്. അതെ അല്ലേ, ഇതിനോട് പല റേഡിയേഷനോടും കീമോതെറാപ്പിയോടും ഒക്കെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ആ ഭയം ഇതുവരെ മാറിയിട്ടില്ല. അതെ, ഏറ്റവും പേടി കീമോതെറാപ്പിയോടാ, റേഡിയോതെറാപ്പിയോടും കൂടിയല്ല. കീമോതെറാപ്പിയുടെ പേടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കാണിക്കില്ലേ, നമ്മളിപ്പം സിനിമയെ കാണുകയാണെന്നുണ്ടെങ്കിലും കീമോതെറാപ്പി കഴിഞ്ഞ ഒരാളെ ആകെ ചുരുണ്ടുകൂടി മുഖമൊക്കെ പോയി, അങ്ങനെ ആളെ കാണിക്കുള്ളൂ. ഇപ്പം ഇതിൽ കണ്ട പല ആൾക്കാരും കീമോതെറാപ്പി കഴിഞ്ഞ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരെ കണ്ടില്ല, അവർക്ക് വർദ്ധിച്ചു. ആ വർദ്ധിച്ചു, അവരൊക്കെ കീമോതെറാപ്പി കഴിഞ്ഞ ആൾക്കാർ. അപ്പം നമ്മൾ തമാശയ്ക്ക് പറഞ്ഞു കൊടുക്കും, ഈ മുടി പൊഴിയെന്ന് പറയുമ്പോഴേ, മുടി പോവും പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഒരു പ്രധാന കൺസേൺ അതാണ്, മുടി പൊഴിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റോട് അതൊക്കെ പറയുന്ന പ്രത്യേക സ്റ്റൈലുണ്ട്. പറയുമ്പോൾ നമ്മൾ പറയും മുടി സ്റ്റൈലില്ല ഡോക്ടർ ഗംഗാധരൻ പറയാം. ഞാൻ പറയാമെങ്കിലും ചില ഇപ്പം നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് പേരിയിരിക്കുകയാണ്, മുടി നരത്തി വരുന്നവരാണ് ഞങ്ങൾ പറയും മുടി മുഴുവൻ പോകും, പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ വരുന്ന മുടി ചിലപ്പം കറുത്ത മുടിയായിരിക്കും. ഓ അങ്ങനെയാണ്, അവിടെ മോഹം കൊടുക്കുക. പോസിബിലിറ്റി ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അത് പറഞ്ഞാൽ അത് ചിരിക്കും, അപ്പം തന്നെ ചിരിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ചിലപ്പോൾ നമ്മൾ പറയും മുടി പോകുന്നുള്ളത് 100% മുടി പോക്കോളം നിർബന്ധമില്ല, പക്ഷേ തിരിച്ചു വരുന്നുള്ള 100% ഗ്യാരണ്ടി വരാം. ഏറെക്കുറെ എത്ര കാലം കൊണ്ട് തിരിച്ചു വരും? കീമോതെറാപ്പിക്കാണെങ്കിൽ കീമോതെറാപ്പി നിർത്തി ഒരു 2-3 മാസം. 2-3 മാസം കൊണ്ട് തിരിച്ചു വരും? തിരിച്ചു. മുടി കൂടുതൽ ശക്തിയായിട്ട് വരുമോ? ശക്തിയായിട്ട് വരും. നല്ല മുടി സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ ഈ മുടി വരാൻ വേണ്ടി ആൾക്കാർ കീമോതെറാപ്പി ചെയ്യുമോ? ഞാനും പറഞ്ഞു തമാശയ്ക്ക് പറയാറുണ്ട്, തമാശയോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ പോയി പറഞ്ഞാൽ മതി, നിങ്ങൾ ഡോക്ടർ ഗംഗാധരനുണ്ട്, ഗൾഫ് ഗേറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ ഒന്ന് കീമോതെറാപ്പി എടുത്ത് തിരിച്ചു വന്നാൽ മുടി. താങ്കൾ ഈ ഡിസ്കഷനിൽ 2 തീസിസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒന്ന്, യഥാർത്ഥ മനുഷ്യനാകാൻ വേണ്ടി ക്യാൻസർ വരണം, എന്നാൽ മാത്രമേ യഥാർത്ഥം ഇത് മനസ്സിലാകും. അതവർ നിർത്തരുത് ബിട്ടാസ്, അത് കംപ്ലീറ്റ് ചെയ്യണം. ക്യാൻസർ വരണം, ക്യാൻസർ വന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ മുമ്പത്തെ വാചകത്തിലുള്ള ശക്തിയില്ല, അങ്ങനെ മാത്രമേ അവരുടെ മനസ്സിന്റെ ക്യാൻസർ മാറുകയുള്ളൂ. രണ്ട്, നല്ല ശക്തിയുള്ള കരുത്തുള്ള മുടി കിട്ടാൻ വേണ്ടി കീമോതെറാപ്പി തന്നെ മാർഗമാണ്. അതും പറയാം, പക്ഷേ അതും പറയാം. അതെ, തിരിച്ചു വരും, 100% തിരിച്ചു വരും. ഈ പറഞ്ഞ ചികിത്സാ രീതികളിൽ വന്നിരിക്കുന്ന വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം, എനിക്കൊന്ന് ഇപ്പോഴും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഡോക്ടർമാരും വേണമെങ്കിൽ കുറച്ച് രോഗികളും വേണേ അറിയുന്നുണ്ടാകാം, പക്ഷേ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഞണ്ടിൽ കടന്ന് ഉടക്കി പിടിച്ചിരിക്കുക. അല്ല, വിപ്ലവകരമായ മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ട്, വളരെയധികം വളരെ മാറ്റം. നമ്മൾ നമുക്ക് റൈറ്റ് അക്രോസ് നമുക്ക് കാണാം, അതുപോലെ തന്നെ മാറ്റങ്ങളുണ്ട്. അതിന് നമ്മളെ നാടെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് വന്ന ഡെവലപ്മെൻറ്റ്സ് കൂടാതെ തന്നെ നമുക്ക് അവൈലബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നോക്കിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയുടെ അവൈലബിലിറ്റി നമുക്കൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങൾ നമ്മളൊരു 25 വർഷം പുറത്ത് പോയി ആലോചിച്ചാൽ മതി, നമുക്ക് ഇങ്ങനത്തെ മെഷീനുകളൊന്നും ഇല്ലായിരുന്നു, നമുക്കൊന്നുമില്ല, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ബാക്കി വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഓരോ ലെവലിലും നാല് മേഖല പറയില്ലേ, വിദ്യാസ് പറഞ്ഞ സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, ഓരോ മേഖലയിൽ നമുക്ക് വ്യത്യാസം വന്നു. സർജറിയിലെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എന്തേലും സർജറി, ബ്രസ്റ്റ് മുഴുവൻ മാറ്റുക അല്ലേ, മാസ്റ്റെക്ടമിയാണ് ബ്രസ്റ്റ് മാറ്റുക, ബോണിലൊരു ക്യാൻസർ വന്നാൽ ആംബിറ്റേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ. ഇന്ന് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ദി ഓർഗനാണ്. അവിടുന്ന് പോയിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് പിൻ പോയിൻ്റ് നമ്മുടെ റെസ്പിറേറ്ററി മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് റേഡിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ മെഷീനുകൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ബിക്കോസ് ഐ ചേഞ്ച് ഇൻ ദി ഐ മീൻ ടെക്നിക്കൽ സിസ്റ്റംസ്. ദ മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് കീമോതെറാപ്പി, മറ്റേ ഓങ്കോളജിയിലെ, മെഡിക്കൽ ഓങ്കോളജിയിലെ എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമുക്ക് ആകെ വരലുണ്ടാകുന്നൊരു 3-4 മരുന്നുകളാണ്. അതും നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്നറിയോ, അന്ന് അതൊക്കെ ഹിസ്റ്ററിയാണ്. ഇവിടെ നമുക്ക് ഏത് മരുന്നാണ് കിട്ടുന്നോ ആ മരുന്ന് കൊടുക്കാന്നുള്ളതായിരുന്നു. അവൈലബിലിറ്റി വാസ് എ പ്രോബ്ലം. നമുക്ക് എല്ലാ മരുന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ദിവസം ഏത് മരുന്ന് കിട്ടുന്നോ ആ മരുന്ന് കൊടുക്കാതെ, അപ്പോൾ ഞങ്ങൾ പറയും അന്നത്തെയൊക്കെ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നെയിൽ ഇൻ ദി കോഫിൻ എന്ന് പറയുന്നത്, പേഷ്യൻ്റ് മരിക്കാൻ കിടക്കുന്നതിൽ അവസാനത്തെ ആണി അടിക്കാനാണ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ വിളിക്കുന്നതെന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമുക്ക് ഓരോ ഡിസീസും നമുക്കറിയാം. ആ ഡിസീസിനെ നമ്മൾ പണ്ട് ചികിത്സിച്ചിരുന്ന ആ സെൽസിനെ നശിപ്പിക്കാനാണെങ്കിൽ, ഇന്ന് നമുക്ക് ആ സെൽസിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെതിരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം. ഇപ്പം പണ്ടൊക്കെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇതൊക്കെ സിനിമകളിൽ, സിനിമയാണ് ഒരു പ്രശ്നം. അതെ, അപ്പം താങ്കൾ നന്നായി സിനിമ കാണുന്ന ആളായത് കൊണ്ട് ഞാൻ പറയാം, ഒരു രോഗി മരിക്കാൻ കിടക്കുന്നു, അമേരിക്കയിൽ നിന്ന് മരുന്ന് എത്തിയിട്ടില്ല. ഒരു അത് മരുന്ന് കൊണ്ട് വരുന്ന വഴിക്ക് വില്ലൻ ആക്രമിക്കുന്നു പിന്നെ പ്ലെയിൻ വരുന്നില്ല, താമസിക്കുന്നു, എയർപോർട്ടിൽ നിന്നോ ലഗേജ് മാറിപ്പോകുന്നു, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നുണ്ടോ? ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ നമുക്ക് ഏത് കോണിൽ ഇറങ്ങുന്ന മരുന്നും
ചിലപ്പോൾ അന്നോ ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ അതിന് മുമ്പോ ഇന്ത്യയിൽ ഇറങ്ങും. പക്ഷേ ഗുണമേന്മയുടെ കാര്യത്തിൽ താങ്കൾക്ക് ആശങ്കയുണ്ട്? അല്ല, അത് ആ മരുന്നൊന്നും സാധനം നമുക്ക് ആ സമയത്തൂടെ കിട്ടും, നമ്മളിവിടെ മാനുഫാക്ചറിങ് ആയിരിക്കില്ല. പക്ഷേ ഇപ്പോൾ കിട്ടും, ഇപ്പോൾ കിട്ടും. എവിടെ ഇറങ്ങുന്ന മരുന്ന് ഒരാഴ്ച കൊണ്ട് ഇവിടെ കിട്ടും, ഒരാഴ്ച കൊണ്ട് കിട്ടും. ഒരുപക്ഷെ ഈ വലിയ മഹാരാഷ്ട്ര മരുന്ന് കമ്പനികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു തുരുത്തും കേരളമാണ്. ഇന്ത്യ 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 എന്ന് കുഴപ്പമില്ല, നമ്മൾ ഹോൾ ഏഷ്യ.